തീവ്രവാദ കേസുകളിൽ സിപിഎം നിലപാട് തന്നെയാണ് പാലാ ബിഷപ്പും പറഞ്ഞതെന്ന് ദീപിക ദിനപത്രം പറയുന്നു. മുഖ്യമന്ത്രിയും പാർട്ടിയും അറിഞ്ഞുകൊണ്ട് മൂടി വെക്കാൻ ശ്രമിച്ച കാര്യങ്ങളാണ് പാലാ ബിഷപ്പ് തുറന്നു പറഞ്ഞത്. വിഷയങ്ങളിൽ സർക്കാർ അന്വേഷണം നടത്തണം. വി ഡി സതീശന്റേത് ക്ലീൻ ഇമേജ് ഉണ്ടാക്കാനുള്ള ശ്രമമാണെന്നും പരിഹാസം. ബിജെപി കാര്യങ്ങൾ ബോധ്യമുണ്ടെങ്കിൽ നടപടിയെടുക്കണം. ലേഖനം തുറന്നു പറയുന്നു. വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് സി ജി ദിലജിത്ത് നമുക്കൊപ്പം ചേരുന്നു. ടെലിഫോൺ ലൈനിലാണ് ദിലജിത്ത് ഉള്ളത്. ദിലജിത്ത്, വിവരങ്ങൾ. എസ് കെ എം, ഈ കഴിഞ്ഞ ദിവസമാണ് സി പി എം സമ്മേളനങ്ങളിൽ വായിക്കാനുള്ള കുറിപ്പ് നൽകിയതിനെ സംബന്ധിച്ച വാർത്ത പുറത്തു വന്നത്. ഈ കുറിപ്പിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് തീവ്രവാദത്തിലേക്ക് യുവതി യുവാക്കളെ ആകർഷിക്കാനുള്ള ചില സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നായിരുന്നു ഈ ഒരു പ്രസംഗത്തിൽ സി പി എം നൽകിയിരുന്നത്. ഇത് കഴിഞ്ഞ ദിവസം വാർത്തയായിരുന്നു. ഇതിനോടുള്ള ഒരു പ്രതികരണം എന്ന രീതിയിലാണ് ഈ ഒരു ലേഖനം വന്നിട്ടുള്ളത്. എഡിറ്റ് പേജിലല്ല, ദീപികയുടെ എഡിറ്റ് പേജിലല്ല, അഞ്ചാമത്തെ പേജിൽ എഡിറ്റോറിയൽ ടീമിലെ മുതിർന്ന അംഗമായ സി കെ കുര്യാച്ചൻ എഴുതിയ ഒരു ലേഖനത്തിലാണ് ഈ ഒരു വിമർശനങ്ങൾ ഉള്ളത്. തീവ്രവാദ കേസുകളിൽ സി പി എം നിലപാട് തന്നെയാണ് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ബിഷപ്പ് പറഞ്ഞതിന് മതത്തിന്റെ പരിവേഷം നൽകാനാണ് ചിലർ ശ്രമിച്ചത്. ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം സമൂഹത്തിൽ ഉണ്ടായി. സി പി എം സർക്കുലറിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ ബിഷപ്പും ആവർത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ സി പി എമ്മിന് കാര്യങ്ങൾ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഈ വിഷയങ്ങൾ ആവർത്തിച്ചിട്ടുള്ളത്. ഏതായാലും ഈ പുറത്തു വന്നിട്ടുള്ള സി പി എം തന്നെ സമ്മതിച്ചിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ, ആ വിഷയങ്ങളിൽ സർക്കാരിന്റെ അന്വേഷണം ഉണ്ടാകണം. അതോടൊപ്പം മുന്നണികൾക്കെതിരെ, മറ്റു മുന്നണികൾക്കെതിരെയും ആരോപണങ്ങൾ ഉണ്ട്. നിലവിൽ എൽ ഡി എഫിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തി. ഈ വിഷയം പരിഹരിക്കാനായി പ്രതിപക്ഷ നേതാവും അതോടൊപ്പം കെ പി സി സി അധ്യക്ഷനും ഒരുമിച്ച് ചർച്ചകൾക്ക് തുടക്കം കുറിച്ചപ്പോൾ വി ഡി സതീശൻ ആദ്യം ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പിനെ സന്ദർശിച്ചു. പക്ഷേ പാലാ ബിഷപ്പിനെ അദ്ദേഹം സന്ദർശിച്ചില്ല. ഇത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ടാണ് പാലായിലേക്ക് സതീശൻ എത്താ വരുന്നത്. ഇമേജ് കാത്തു സൂക്ഷിക്കാനായിരുന്നു അന്നത്തെ പൊടിക്കൈകൾ, സതീശന്റെ പൊടിക്കൈകൾ എന്നതാണ് ഇപ്പോൾ ഒരു വിമർശനം ദീപിക പത്രത്തിലെ ലേഖനത്തിൽ വരുന്നത്. അതോടൊപ്പം ബി ജെ പിക്കെതിരെ വിമർശനങ്ങൾ വരുന്നു. നിലവിൽ ബി ജെ പി സഭയ്ക്കും അതോടൊപ്പം ബിഷപ്പിനും പിന്തുണ നൽകി രംഗത്ത് എത്തുന്നുണ്ട്. ബി ജെ പിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ നടപടിയെടുക്കുകയാണ് വേണ്ടത്. ബിഷപ്പിനെ മറയാക്കി ഒരു മുതലെടുപ്പിന് ശ്രമിക്കരുത് എന്നൊരു മുന്നറിയിപ്പ് കൂടി ഒരു ലേഖനത്തിലുണ്ട്. താലിബാൻ വർഗീയതയെ താഴ്ത്തുന്നവരുടെ നാവും തൂലികയുമാവാൻ സമൂഹം നിന്നു കൊടുക്കരുത് എന്നൊരു മുന്നറിയിപ്പാണ് ഈ ഒരു ലേഖനത്തിൽ ഇപ്പോൾ ഉള്ളത്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു. സിജി ദിലജിത്താണ് ടെലിഫോണിൽ കോട്ടയത്തുനിന്നുണ്ടായിരുന്നത്. ഇനി